स्टार्ट। ഹലോ നമസ്കാരം എം എസ് സി പി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ്. എവിടെയല്ല, ഇടുക്കി, മൂന്നാർ, വാഗമൺ. ഇതിനൊക്കെ കുറിച്ച് ഒരുപാട് പേര് വ്ളോഗ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ പോകുന്ന ആ വഴികളും അതിൻ്റെ സംബന്ധിച്ചുള്ള പ്രത്യേകതകളൊക്കെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ കൂട്ടുകാരായ 18 പേര് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ട്രാവലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളും കൂടി സന്ദർശിക്കുകയാണ്. അപ്പോൾ അതിലാദ്യത്തെ സ്ഥലമാണ് ഈ കാണുന്ന മാട്ടുപ്പെട്ടി ഡാം. ഇതിൻ്റെ വശങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, വീണ്ടും വീണ്ടും വന്നിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. കൊറോണയുടെ കാര്യങ്ങളൊക്കെ തീർന്ന് ഇപ്പോൾ വിനോദസഞ്ചാരികളൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിയണമെങ്കിൽ വരണം. അതേപോലെ തന്നെ ഇപ്പം നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ നേരെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പോവാം. അതിനോട് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് 2 ദിവസം യാത്രക്കായിട്ട് വാഗമണ്ണ് മൂന്നാറിലൊക്കെ പോവാണ്. നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ ചങ്കുകളാണ് ഇപ്പൊ ഇതിലുള്ളത്. Thank you.
മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വശങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളെ കൂടെ യാത്രക്കുള്ള ഞങ്ങളെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ഓരോ ഭാഗത്തും പല രീതിയിൽ കാണുന്നത്. നിക്കണാണ് ഉനൈസ്. ആ അടുത്തത് വ്യൂ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ. ആ ഇബ്രാഹി, ഫാസില്, അതേപോലെ തന്നെ ഷാനിബ്, ഫവാസ്, ഈ നിക്കണത് ഉനൈസ്, ഇത് മെഹറൂഫ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് വല്ലാതെ വിവരങ്ങളൊന്നും ഇല്ല, ഉള്ള വിവരം വെച്ചിട്ടുള്ള ബ്ലോഗയിലാണ്. ഓക്കെ, ചോക്ലേറ്റ് ടോപ്പ് സ്റ്റേഷനിലൊക്കെ ഉണ്ടാവില്ലേ? അവിടെ ഉണ്ടാവില്ല. ഷഹീൻ, ഷഹീൻ ഇപ്പൊ നമ്മുടെ നിയാലാകെ നാരി നാണം കെട്ടി നിൽക്കുകയാണ്. എന്താ ഈ കടയത്തെ ആളുമായി വെല്ലു വിളിച്ചിട്ട് അവിടെ പോയി ചമ്മി നാരി നിൽക്കുകയാണ്. നമ്മുടെ ബ്രോ അതാ പറയുന്നു 150 കിട്ടിയ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ചോക്ലേറ്റ് നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. വീട്ടിലെ ഹോം മെയ്ഡ് ചോക്ലേറ്റുകളാണ് ഇവിടെ അധികം. അതാണ് ബ്രോ പറയണത്. ബ്രോയുടെ പേരെന്താ? ദീപക്, ദീപക്. ഇത് നമ്മുടെ കോർഡിനേറ്റർ എല്ലാവർക്കും ചോക്ലേറ്റ് വാങ്ങി തരുന്നത്. നമ്മളെ കോർഡിനേറ്റർ എല്ലാവർക്കും ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണേ. ചോക്ലേറ്റ് വാങ്ങി കൊടുക്കണ ദൃശ്യമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. മാട്ടുപ്പെട്ടി വരുമ്പോ എല്ലാവരും ഇവിടെ ഒന്ന് കേറണം. പല ഐറ്റം വിവിധ തരം ചോക്ലേറ്റുകൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അതിന്റെ ആളാണ് ആ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ വന്നപ്പോ പുതിയൊരു കസ്റ്റമർ മറ്റേ കടക്കാരനെ കണ്ടിരിക്കുന്നു. എന്താ ബ്രോ ഇതിന്റെ വില? എന്താ ബ്രോ? നമ്മളെ എളാപ്പാണ് നിൽക്കുന്നത് ബ്രോ. ഫവാസ് എളാപ്പ അറിയില്ല. മോശം മോശം മോശം. കടയിലുള്ള ഒരു സാധനത്തിന്റെ പേര് പോലും അറിയാതെയാണ് ഇവിടെ മൂപ്പരെ ദർശിച്ച് പോയിരിക്കുന്നത്. എന്തൊരു ഉത്തരവാദിത്തമുള്ള പാനിപൂരി. പാനിപൂരി ഞാനൊക്കെ ഒരുപാട് കാലമായി കഴിക്കണം കഴിക്കണം വിചാരിക്കുന്നു. പൈനപ്പൂരിന് സാധിച്ചത് ഓക്കെ. ആ ഗൈസ്, ഞങ്ങൾ അങ്ങനെതാ ഇപ്പൊ ഞങ്ങൾ എക്വോ പോയിന്റ് എത്തി. മൂന്നാർ എക്വോ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ 10 rupees വേണം. 10 rupees കൊടുത്താൽ ഞങ്ങൾ എന്തെയില്ല, ഇവിടെ കയറൂല. എന്തെന്ന് വെച്ചാല് നമുക്ക് പൂക്കിയാൽ മതി, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തരാം. പൂക്കടാ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അണ്ടാ എക്കോ അടിക്കുന്നുണ്ട്. അവിടെ നമുക്ക് 10 rupees കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പൂക്കി ഗൈസ്. പിന്നെ അതുപോലെ ഇത് ഇത് ഞങ്ങൾ ബോട്ട് കയറുന്നുണ്ട്. 400 rupees കായില്ല. എന്നാലും ഞങ്ങൾ കയറും. ഞങ്ങളെ യൂട്യൂബിന്റെ ഞങ്ങൾ 1 million ആവാൻ ഞങ്ങൾക്ക് 3K സബ്സ്ക്രൈബറിന്റെ കുറവും കൂടി ഉണ്ട്. 3K സബ്സ്ക്രൈബറിന്റെ കുറവും കൂടി ഉണ്ട്. 1 million ആയ ഞങ്ങൾ നാട്ടിൽ നിന്ന് വലിയൊരു ടൂർ വരും. അത് 2 ദിവസമല്ല, 2 bus ആളായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പൊ ഞങ്ങൾ ഒരു ടെമ്പോല വന്നത് ഞങ്ങൾ 2 bus ആളായിട്ട് വരുന്നതാണ് ഗ്യാസ്. അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് ടോപ്പ് സ്റ്റേഷൻ. താളാണിപ്പോ. അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം തയ്യാറാക്കാനുള്ള പരിപാടിയാണ്.
പച്ചക്കറി ഒക്കെ റെഡി ആക്കണേ. ഉനൈസാണ് ഭണ്ഡാരി. അപ്പോൾ അതെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. നല്ല പരിപ്പ് കറിയും സാദാ ചോറും ഉപ്പേരിയും, അതാണ് ഇന്നത്തെ മെനു. ഓക്കെ, കൂടെ ഹെൽപ്പ് ചെയ്യാനേ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പം ഇനി പ്രിപ്പയർ ആയതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. ഓക്കെ, ഉജയൻ്റെ ഇതാണ് നമ്മളെ ബഷീറാക്ക ട്രാവലറിൻ്റെ ഓണറും ഡ്രൈവറും. അങ്ങനെ ഒന്നല്ല ആൾ, ഞങ്ങളിൽ ഒരാളായിട്ടാണ് എപ്പോഴും ഞങ്ങളോട് കൂടെ നിൽക്കൽ, എല്ലാവിധ സപ്പോർട്ടും സഹകരണം. അപ്പോൾ ബഷീർഖാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസിഷൻ ബോക്സിൽ കൊടുക്കുന്നു. ഉനൈസേ, ബഷീർക്ക് കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നല്ലെങ്കിൽ പല രീതിയിൽ. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഉച്ചക്കുള്ള ഭക്ഷണമാവുന്നതാണ്, അത് കഴിഞ്ഞിട്ട് വേണം. തീ റെഡിയായി, തീ റെഡിയായി. അതിൻ്റെ ഇവിടെ ബാക്കിയുള്ള ഭാഗത്ത് അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. കത്തി പിടിച്ചാൽ പണിയാവും. അപ്പം അതാ അരി വെച്ചു, അരിയും വെള്ളം കൂടെ ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത്, അത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. അതാ അവിടെ സാമ്പാറൊക്കെ റെഡി ആക്കി, കഷ്ണങ്ങളൊക്കെ നേരത്തെ നമ്മൾ മുറിക്കണത് കണ്ടതാണ്. ഇപ്പം അത് ആദ്യം പരിപ്പിട്ട് പരിപ്പൊക്കെ തിളച്ചു തുടങ്ങി, ഇനിയിപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളിടുകയാണ്. ചോറ് അവിടെ ആയിട്ടുണ്ട്, പിന്നെ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിപ്പ് കറി ഇതാ, ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സാദാ ചോറ്, അച്ചാറ്, ഉപ്പേരി, പരിപ്പ് കറി, അതിലെല്ലാതരം പച്ചക്കറികളുണ്ട്. അതാണ് ദിവസത്തെ ഉച്ചകത്തെ ഭക്ഷണം. അതെല്ലാം ക്ലിയറായി, എല്ലാം പാകമായിരുന്നു, അതെല്ലാവർക്കും തികഞ്ഞു. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് പ്രത്യേകം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നയിച്ചത് റഹീസാണ്. അതാ ഇവിടെ ഉപ്പേരി, സാമ്പാറ്, അച്ചാറ്. ഇങ്ങോട്ടുന്ന അല്ലെ, ഇപ്പൊ ആവുകോ ഉറപ്പാണ്. ഡാമിൻ്റെ പരിസരത്ത് വന്നപ്പോൾ ഒരു പശുവും ഒരു പശുക്കിടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ബോട്ടിങ് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്ഥലമാണ്. പിന്നെ ഈ ഡാം ചെറിയൊരു വലിപ്പമേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ സമീപത്തുള്ള യൂക്കാലിപ്സ് മരങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഇവിടെ നടത്തം, അതൊക്കെ നല്ല അനുഭൂതിയുള്ളതാണ്. ഒത്തിരി നല്ല വണ്ണമുള്ള, ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഒരു യൂക്കാലിപ്സിൻ്റെ മരമാണ് ആ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലെ നേരെ കാണുന്ന മരം. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ വന്നാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അട്ടൻ്റെ ശല്യം നല്ലുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊക്കെ അട്ട എല്ലാവർക്കും കാലിൽ കയറിയിട്ടുണ്ട്. ഷൂ ഇട്ടവരും ചെരുപ്പിട്ടവരൊന്നും അതിന് തുല്യരല്ല, എല്ലാവരുടെ കാലിലും കയറുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും കുഴപ്പമില്ല. പിന്നെ ഇവിടെ വന്നാൽ കിട്ടുന്ന സാധനങ്ങളിലൊന്നാട്ടപ്പോൾ ഇത്,
പൈനാപ്പിള്. ക്യാമറമാൻ ഇപ്പൊ കൊറേ ശരിയായില്ല. ആ വലിയൊരു യൂക്കാലിപ്സിൻ്റെ മരം ഞങ്ങളവിടെയുള്ള ഞങ്ങളെ പിള്ളേരെല്ലാവരും കൂടെ ഒന്ന് വട്ടത്തിൽ നിന്ന് പിടിച്ച് നോക്കിയതാണ്. അപ്പോൾ എത്ര വലുപ്പമുണ്ടത്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ചിലർ ഫോട്ടോ എടുക്കുന്നു, ചിലർ വീഡിയോ എടുക്കുന്നു, ചിലർ ഭംഗി ആസ്വദിക്കുന്നു. അങ്ങനെ പലതരത്തിലുമാണ് അവിടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോവാണ് കൊണ്ടുള്ള ഡാം അതിന് ശേഷം ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഇരുവശവും നല്ല ഭംഗിയാണ് കാണാൻ. തേയിലത്തോട്ടുണ്ടാവും സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാരമാണ് നമ്മുടെ കാരണം. തേയിലത്തോട്ടങ്ങൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ കാടുകൾ, പിന്നെ വാഹനം ഓടിക്കുമ്പോഴെല്ലാം ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. റോഡ് കുറച്ച് മോശമുണ്ടെങ്കിലും അത് നല്ലതാണ് കൂടുകൂടായിരിക്കാൻ. പിന്നെയാണെങ്കിൽ വലിയ വലിയ വളവുകളാണ്, അതൊക്കെ ശ്രദ്ധിച്ച് വേണം ആരും പോകുന്നവരുണ്ടെങ്കിൽ പോകാൻ. ഓക്കെ.
ഞങ്ങളിൽ ഒരാളായിട്ടാണ് ബഷീറാക ഞങ്ങളൊപ്പം ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും പക്ക സപ്പോർട്ട്. ഒരുപാട് ആളുകൾ കാണിക്കാതെ കൊണ്ടു നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ചെറിയ ഉടുവഴികളിലൂടെ കൊണ്ടുപോയി ഞങ്ങളൊക്കെ കാണിച്ചു തന്ന ബഷീർക്ക ആണ്. ബഷീർക്കാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ആളോരോ പാക്കേജൊക്കെ എടുത്തെടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് നല്ല ഫ്രണ്ട്ലി ടൈപ്പ് മനസ്സാണ് നമുക്കൾക്ക്. ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഇനി ഏത് യാത്രകളുണ്ടെങ്കിലും ഞങ്ങൾ അവരെയാണ് സമീപിക്കാൻ പോകുന്നത്. പിന്നെ അവർ പട്ടാമ്പി ബേസ്ഡാണ് അവരുടെ ട്രാവൽസ്. ഓക്കെ, ലൈഫ് ലൈൻ എന്നാണ് അതിൻ്റെ പേര്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഒരു മീൻ ഇപ്പോൾ ഏകദേശം സമയം 5:30 കാണും. ഞങ്ങൾ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലെത്തി. പിന്നെ അതേപോലെ ഏറ്റവും താഴെയുള്ള വ്യൂസൊക്കെ കണ്ടിട്ട് വിനോദസഞ്ചാരികൾ ഏറ്റവും അവസാനം എത്തുന്ന സ്ഥലമാണ് ഈ ടോപ്പ് സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ നേരെ വട്ടവടയിലേക്കാണ് പിന്നെ പോവാറുള്ളത്. ചിലർ വട്ടവടയ്ക്ക് പോകും, ചിലർ വട്ടവടയിൽ പോകാതെ തിരിച്ച് നേരെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് വ്യൂസുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പം ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓക്കെയാണ്, എല്ലാവരും ഉഷാറാണ്. ഇവിടുത്തെ ഏറ്റവും സാധാരണ കാഴ്ചകളാണ് ഇതോ കേട്ടോ, കമ്പം, കമ്പത്തിൻ്റെ വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പം നിൽക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് അവിടെ. സ്വീറ്റ് കോൺ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനം. അത് വന്ന് മേടിച്ചതാണത്. അതുണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന രംഗമാണ് ഈ ഇതിൽ മുഴുവൻ. അതിൻ്റെ ഇൻഗ്രീഡിയൻസും സോൾട്ട്, ആ ഇത് അത് വേവിക്കുന്നത് മിക്സ് ചെയ്ത്. അതിന് വില വരുന്നത് 40 രൂപയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനാണ് അത്രയും മേടിച്ചത്. വ്യൂ പോയിന്റിൽ, അതായത് ടോപ്പ് സ്റ്റേഷനിലെ വ്യൂ പോയിന്റുകളിൽ ഒരു പോയിന്റാണിത്. ഇങ്ങനെ താഴേക്ക് നേരെ ഇറങ്ങി പോവാനുണ്ട്. കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും എൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ടവർ കാണാം, ഈ പുറകിൽ കാണുന്ന ടവർ. ഈ ഇതിൻ്റെ അവിടെ രണ്ട് സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊരു 20 രൂപയുടെ ഫീസാണ് ഒരാൾക്ക് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. 6 മണി വരെ അലൗഡ് ഉള്ളു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സമയം 5:45. അപ്പോൾ നമ്മൾ കയറുന്നതിനുള്ള മാക്സിമം പരമാവധി ഉള്ള വ്യൂസ് കാണിക്കാം. പിന്നെ ഈ ടവറിൽ അത്യാവശ്യം വ്യൂസ് കാണാം. അപ്പം അത് അപ്പം തന്നെ
അപ്പൊ എന്താ പറയാനുള്ളത്? എന്താ പറയാച്ചാല് മൂന്നാർ അടിപൊളി സ്ഥലമാണ്. മൂന്നാർ അടിപൊളി സ്ഥലമാണ്. പറയാ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കണേ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് ഉള്ള ടോപ്പ് സ്റ്റേഷനിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴെ. അങ്ങനെ ഞങ്ങള് തിരിച്ച് റൂമിലെത്തി അടിമാലിയിൽ ടോപ്പ് സ്റ്റേഷനിൽ. അപ്പൊ രാത്രിക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. കുഴിമന്തിയാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് മെയിൻ കാർമ്മികത്വം നമ്മളെ റഹീസാണ്. അപ്പോൾ ആളിനേത്തത്തിൽ നല്ല അസൽ കുഴിമന്തി ഉണ്ടാക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കൊണ്ടുവരുന്നു. എല്ലാ ഭക്ഷണവും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് എല്ലാം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത്. നമ്മളെ റഹീസ്, നമ്മളെ ഗ്രൂപ്പിൻ്റെ പുതിയ അഭിമാനം. ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്നുള്ള എപ്പോഴാണ് പഠിക്കണത്. എല്ലാരും റെഡി ആയിക്കണേ. രാത്രിക്കത്തെ ഭക്ഷണം കുഴിമന്തി. ഇവിടെ ഇവിടെ വെള്ളം വെച്ചപ്പോ എന്താ അത്യാവശ്യം എന്താ പറയാ. ഇവിടെ എല്ലാരും ഇവിടെ രാത്രിക്കത്തെ ഭക്ഷണത്തിന് റെഡി ആയിട്ട് നിൽക്കാണ്. ഞാൻ ഏതായാലും വീഡിയോ ഒക്കെ എടുത്തിട്ടേ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടാ. അസുരക്കാണ് എന്താ